മനുഷ്യർക്ക് ആഹാരമെന്നതുപോലെയാണ് സസ്യങ്ങൾക്ക് വളങ്ങൾ. സസ്യങ്ങൾക്കുള്ള ആഹാരമായി ജൈവവളങ്ങളും രാസവളങ്ങളുമെല്ലാം നാം നൽകി വരാറുണ്ട്. ഏതുതരം വളമായാലും ചെടിച്ചുവട്ടിലെ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് നാം പൊതുവെ കൈക്കൊണ്ടുപോരുന്നത്. എന്നാൽ ഇത്തരത്തിൽ മണ്ണിലേക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പൂർണ്ണ അർത്ഥത്തിൽ സസ്യങ്ങൾക്ക് ഫലപ്രദമാകുന്നില്ല. അതായത് നാം കൊടുക്കുന്ന വളത്തിലെ സസ്യമൂലകങ്ങൾ 50% അതിലും കുറഞ്ഞ അളവിലോ മാത്രമാണ് സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മണ്ണിലെ അമ്ലത അധികരിച്ചിരുന്നാൽ, അതുപോലെ വെള്ളക്കെട്ട് മൂലമോ രോഗകീടബാധയാലോ സസ്യങ്ങളുടെ വേരുപടലങ്ങൾക്ക് ക്ഷതം സംഭവിച്ചാലോ, ഇത്തരത്തിൽ നാം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളം കൃത്യമായി വേരുകളിലൂടെ വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സസ്യപോഷണത്തിനുള്ള മറ്റൊരു മികച്ച പോംവഴിയാണ് ഇലകളിലൂടെ വളം നൽകുന്ന രീതി. ഇലകളിലൂടെ വളം നൽകുന്ന രീതിയെ പത്രപോഷണം, പർണപോഷണം എന്നിങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നു. ഇലകളുടെ പ്രതലത്തിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമേറ്റകളിലൂടെയാണ് നാം കൊടുക്കുന്ന വളം ഇലകൾക്കുള്ളിലെത്തുന്നത്. പത്രപോഷണത്തിന് മണ്ണിൽ വളം കൊടുക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടേറെ മെച്ചങ്ങളുണ്ട്. ഇതിലേറ്റവും പ്രധാനമാണ് നാം കൊടുക്കുന്ന വളം ഏറ്റവും വേഗത്തിൽ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നത്. അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയിലെ പല നിർണായക ദശകളിലും പോഷക ന്യൂനത അനുഭവപ്പെട്ടാൽ അത് ഉടനടി പരിഹരിക്കാൻ പത്രപോഷണത്തിലൂടെ സാധ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ വളർച്ചാ ദശകളിൽ സൂക്ഷ്മമൂലക മിശ്രിതങ്ങൾ നൽകുന്നതിനും ഈ രീതി വളരെ ഫലപ്രദമാണ്. അടുത്ത പ്രധാന മെച്ചമെന്നത് നാം കൊടുക്കുന്ന വളം ഒട്ടും നഷ്ടമാകുന്നില്ല എന്നതാണ്. കൊടുക്കുന്ന വളത്തിൻ്റെ ഏതാണ്ട് 90% മുതൽ 95% വരെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ വളം കൊടുത്താൽ മതി, വളത്തിൻ്റെ അളവ് കുറയ്ക്കാനാകുന്നു. ഇക്കാരണത്താൽ ഈ വളപ്രയോഗ രീതി പരിസ്ഥിതിക്ക് ഏറെ അനുകൂലമാണ്. വെള്ളത്തിൽ നന്നായി അലിയുന്ന വളങ്ങളോ വളക്കൂട്ടുകളോ ആണ് പത്രപോഷണത്തിന് ആവശ്യം. ഉദാഹരണത്തിന് യൂറിയ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് തുടങ്ങിയ വളങ്ങളും 19:19:19 പോലുള്ള വളക്കൂട്ടുകളും പത്രപോഷണത്തിന് യോജിച്ചതാണ്. ചെടിയുടെ വളർച്ചാദശ അനുസരിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ 5 മുതൽ 10 ഗ്രാം വരെ വളമോ വളക്കൂട്ടോ ചേർത്ത് യോജിപ്പിച്ചാണ് പത്രപോഷണം നടത്തേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, കൂടിയ അളവിൽ ഇലകളിലൂടെ വളം നൽകരുത്. ഇത് ഇലകൾ ഉണങ്ങിക്കരിയുന്നതിനും അതുവഴി വിളനഷ്ടം അനുഭവിക്കുന്നതിനും കാരണമാകും. രാവിലെയും വൈകുന്നേരങ്ങളിലും വെയിൽ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് പത്രപോഷണത്തിന് നല്ലത്. കാരണം ഉച്ച സമയത്തെ വെയിലിൽ ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം ഒഴിവാക്കാനായി സസ്യങ്ങൾ സ്റ്റൊമേറ്റകൾ അടയ്ക്കും. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും വേണം പത്രപോഷണം നടത്തേണ്ടത്. അതുപോലെ തന്നെ മഴയും കാറ്റുമുള്ളപ്പോൾ പത്രപോഷണം ഒഴിവാക്കുക. കാരണം മഴ മൂലം നമ്മൾ കൊടുക്കുന്ന വളം ഒഴുകി നഷ്ടപ്പെടാം. അതുപോലെ കാറ്റുമൂലം വളപ്രയോഗ ദിശയുടെ ഗതി തന്നെ മാറിപ്പോകാം. വളലായനിക്കൊപ്പം ചില വെറ്റിംഗ് ഏജൻറ്റുകൾ കൂടി ചേർത്ത് നൽകുന്നത് വളപ്രയോഗത്തിൻ്റെ കാര്യക്ഷമത ഏറെ മെച്ചപ്പെടുത്തും. പലതരം വെറ്റിംഗ് ഏജൻറ്റുകൾ ഇതിനായി വിപണിയിൽ ലഭ്യമാണ്. നമ്മൾ കൊടുക്കുന്ന വളം കൃത്യമായി ഇലകളിൽ ഒഴുകി പരന്ന് എല്ലാ സ്റ്റൊമേറ്റുകളിലും എത്തുവാനും ഇലകളോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് നിൽക്കുവാനും ഈ വെറ്റിംഗ് ഏജൻറ്റുകൾ സഹായിക്കുന്നു. 1 ലിറ്റർ വളലായനിക്ക് 1 ml വെറ്റിംഗ് ഏജൻറ്റ് എന്നതാണ് കണക്ക്. ചെടിക്കാവശ്യമായ മുഴുവൻ വളങ്ങളും ഇലകളിലൂടെ നൽകുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ മണ്ണിലും ഇലകളിലും വളം നൽകുന്ന തരത്തിൽ വളപ്രയോഗം ക്രമീകരിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലകളിലൂടെ വളം നൽകുക എന്നത് ഒരിക്കലും മണ്ണിൽ വളം നൽകുന്നതിന് ഒരു പകരമാവുകയല്ല, മറിച്ച് അതിനെ പിന്താങ്ങുന്ന ഒരു പരിപാലന മുറയാണ് എന്നതാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനായി സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കാലമാണിതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നഗരവാസികളായ സ്ഥലപരിമിതി നേരിടുന്ന കർഷകർക്ക് നമ്മൾ ശുപാർശ ചെയ്യുന്ന ഒരു കാര്യമാണ് സംയോജിത മട്ടുപ്പാവ് തോട്ടം. ഇത്തരം സംയോജിത മട്ടുപ്പാവ് തോട്ടങ്ങളിൽ വളങ്ങൾ പത്രപോഷണത്തിലൂടെ നൽകുന്ന രീതി വളരെ ഗുണകരമാണ്. കാരണം നേരിട്ട് ടെറസിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല. അവ മണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങി ടെറസിലെത്തി കെട്ടിടത്തിന് കേടുപാടുകളൊന്നും തന്നെ വരുത്തുന്നില്ല. അതുകൊണ്ട് സംയോജിത കൃഷിയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഇത്തരം വളപ്രയോഗ രീതികൾ സംയോജിത കൃഷിക്കും വളരെയധികം പ്രോത്സാഹനം നൽകുന്നു.